ഹലോ, നമസ്കാരം. എക്കോണമി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാലടിക്ക് അടുത്തുള്ള മലയാറ്റൂരുണ്ടോ. മലയാറ്റൂരുള്ള കെയർ സ്റ്റീം സർവീസ് ടീമിൻ്റെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത്. ജോബിൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുമ്പും കുറേ സ്റ്റീം സർവീസുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ സ്റ്റീം വാഷ് എന്ന് പറയുന്നത്. ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ സ്റ്റീം കാർ സർവീസിനെയൊക്കെയാണ്. അപ്പോൾ നിരവധി ഇപ്പോൾ ഗൾഫിൽ നിന്നായാലും റിട്ടേൺ ആയിട്ട് വരുന്ന നിരവധി ആൾക്കാർ നമ്മോടൊക്കെ അന്വേഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങാം, അതിനെത്ര ചിലവ് വരും, അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയൊക്കെ അറിയാൻ നിരവധി ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ ജോബിൻ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോബിൻ ചേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരുടെ ഈ കെയർ സ്റ്റീം സർവീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജോബിൻ. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് മലയാറ്റൂരാണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് സ്റ്റീം വാഷിംഗ് എന്നുള്ളൊരു സംരംഭമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സർവീസ് സെൻറ്ററുകളിൽ പോയാൽ നമുക്കറിയാം, പുറം ഒരു വാഹനത്തിൻ്റെ പുറം മാത്രം നമ്മൾ വാഷ് ചെയ്തെടുക്കുകയുള്ളൂ, അകമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പുറവും അകവും ഒരുപോലെ സ്റ്റീം ചെയ്യുക നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അത് വളരെ കുറഞ്ഞ ജലം കൊണ്ട്, കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ നമുക്കിതിനുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എ സി വെൻറ്റ്, അതേപോലെ തന്നെ വണ്ടിയുടെ റൂഫ്, ഇതെല്ലാം നമുക്ക് സ്റ്റീം ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ എ സി വെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും നമുക്കറിയാം ഒത്തിരി ബാക്ടീരിയകളും ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈ സ്റ്റീം ചെയ്യുന്നതോടുകൂടി ഫുൾ ക്ലിയർ ചെയ്തെടുക്കാൻ, നമുക്ക് ഹൈജീനിക്കായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഒരു ഗൾഫ് റിട്ടേൺ ആയിരുന്നു. വന്ന് നാട്ടിൽ വന്ന് കുറച്ച് നാൾ ഒരു ഇലക്ട്രിക്കൽ വർക്കൊക്കെ ആയിട്ട് നടന്നു. പിന്നെ നാട്ടിൽ തന്നെ കൂടാം എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വന്ന്, അങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, കൊറോണയാണ്. നമുക്ക് പുറത്ത് പോയാലും ഒന്നും ചെയ്യാനുള്ള പോകാനും ബുദ്ധിമുട്ട്, അവിടെ ചെന്നാലും ഈ ക്വാറന്റൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോകാനും നമുക്ക് മനസ്സിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ നാട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്ത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു യൂണിറ്റായിട്ട് തുടങ്ങാനാണ് ആദ്യം ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ യൂണിറ്റായിട്ട് തുടങ്ങും, നമുക്കറിയാം ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നതാണ് നമുക്കിതേപോലെ സ്റ്റീം വാഷിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് എന്തുകൊണ്ട് നമുക്കൊരു മൊബൈൽ യൂണിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു ഇത് മനസ്സിലേക്ക് കയറി വരും. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അന്വേഷിച്ചാണ് ഞാൻ ഇതിലേക്ക് എത്തിച്ചേർന്നത്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 130 ഡിഗ്രിയിലാണ് നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്നത്. ഈ സ്റ്റീം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് എ സി വെൻറ്റിലൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഈ പുറത്ത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അകമൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് ഒന്ന് പൊടി തട്ടി ഒക്കെ ഒന്ന് തുടച്ച് തരുള്ളൂ. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ സി വെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഡയറക്റ്റ് സ്റ്റീം ചെയ്യുകയാണ്. ഈ ഡയറക്റ്റ് സ്റ്റീം ചെയ്യുന്നതോടുകൂടി ഫുൾ അതിൻ്റെ ഉള്ളിലുള്ള രോഗാണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ തുടങ്ങിയവ എല്ലാം ക്ലിയറായിട്ട് ഫുൾ ഹൈജീനിക്കായി കിട്ടും. അതേപോലെ തന്നെ ബാഡ് സ്മെല്ല്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രശ്നങ്ങൾ തോന്നില്ല. ഇപ്പോൾ വേറൊരാൾ നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നല്ല ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി വാങ്ങിയ കാലം മുതലുള്ള ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ സ്റ്റീം ചെയ്യുന്നതോടുകൂടി നമുക്കതെല്ലാം ക്ലിയർ ചെയ്തെടുക്കാൻ, ഹൈജീനിക്കാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്ന ആളാണ് ഇതിൻ്റെ പ്രത്യേകത. Thank you.
നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. നമുക്ക് നിലവിലൊരു ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പം നമ്മളിത് ഒത്തിരി പേര് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എൻക്വയറീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയ ടൈം മുതൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായാലും നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു പുതിയൊരു തൊഴിൽ ചെയ്യണ സമയത്ത് ഒത്തിരി ഡൗട്ട്സുകളുണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒത്തിരി ഡൗട്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതേപോലെ തന്നെ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. പിന്നെ അതേപോലെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ലീവ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാം, അയ്യോ എനിക്ക് ലീവ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ലീവ് എടുക്കണമെന്ന് അന്ന് ലീവ് എടുക്കാം. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പോയി ചെയ്താൽ വണ്ടികളുടെ ഓർഡർ അനുസരിച്ച് പോയി ചെയ്യാം. അപ്പോൾ അവരോട് ടൈം പറയാം, അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയത്തിന് അവരുടെ വീടുകളിൽ പോയി ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറി എന്ന് പറയുന്നത് കൊറിയൻ മെയ്ഡ് മെഷീനാണ്, ഇമ്പോർട്ടർ മെഷീനാണ്. അപ്പോൾ നമുക്ക് അതിൽ ഏകദേശം 30 ലിറ്റർ വെള്ളത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഡീസൽ, അത് പ്രവർത്തിപ്പിക്കാനുള്ള ഡീസലും അതിൽ തന്നെയുണ്ട്. പിന്നെ അതിലൊരു ബോയിലറാണ്, അത് ഇത് ചെയ്തിട്ടാണ് സ്റ്റീമായിട്ടാണ് വന്ന് നമ്മുടെ വാഹനം വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളം മതി നമുക്കൊരു വണ്ടി വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 6-7 വണ്ടിയൊക്കെ ഒരു ദിവസം ആ ജലത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ വേറെ നമുക്ക് പുറത്തുനിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ജലത്തിൽ നമുക്കൊരു 5-6 വണ്ടി നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 5-6 വണ്ടിയൊക്കെ നമുക്കൊരു ദിവസം പെട്ടത് കഴിയും. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കസ്റ്റമറുടെ ടൈം അനുസരിച്ച് അവർക്ക് കൊടുത്തേക്കുന്ന ടൈം അനുസരിച്ച് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മളത് വാഷ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും, ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുത്ത എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. അവർ തന്നെയാണ് നമുക്ക് വേറെ കസ്റ്റമേഴ്സിനെ പിടിച്ചു തന്നതും. പിന്നെ ഞങ്ങൾക്ക് അതേപോലെ മന്ത്ലി വർക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മാസവും വന്ന് ചെയ്തോന്ന് പറഞ്ഞ് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോയാലും ഒരു വണ്ടി ഒന്ന് വാഹനം ഒന്ന് സ്റ്റീം വാഷ് ചെയ്യാൻ വേണ്ടി വിളിക്കണം ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ടും നല്ല ലാഭകരമായൊരു ബിസിനസ്സാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ തുടങ്ങിയതിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സാണ്. ആവശ്യമുള്ളവർക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ജോബിൻ ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ തന്നെ നേരത്തെ പറയണ്ടായി, ഇപ്പോൾ ഒരു ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു സംരംഭം ആണെന്ന് പറഞ്ഞു. അത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഏകദേശം ഇതിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്? നമുക്ക് ഇതിന് വരുന്ന മുതൽ മുടക്കം എന്ന് പറയുന്നത് ഏകദേശം 4 ലക്ഷം രൂപയോളം നമുക്ക് ഇതിൻ്റെ മെഷീൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട ജനറേറ്റർ, പവർ കൊടുക്കാനുള്ള ജനറേറ്റർ വരണമുണ്ട് നമ്മുടെ കയ്യിൽ. അത് അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിനെല്ലാം കൂടി കൂട്ടി ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുത്തോളം വരും. അങ്ങനെ ഒരു ഏകദേശം ഒരു 6 ലക്ഷം രൂപ നമുക്ക് ഇതിന് ചിലവ് വരുന്നുണ്ട്. പിന്നെ വണ്ടി നമുക്ക് കസ്റ്റമർ തരണം. ഇപ്പോൾ ആരാ എടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തരണം. അപ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കണവരുണ്ട്, പഴയ വണ്ടി എടുക്കണവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിൽ മാറ്റം വരും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുത്ത ഏകദേശം എനിക്ക് ഒരു 4.5 ലക്ഷം രൂപയോളം ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര എടുക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചെറിയ വണ്ടി, ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കിട്ടും. അപ്പോൾ ഇനി ഈ വണ്ടി ഇപ്പോൾ ഒമിനി ടൈപ്പ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓട്ടോ ടൈപ്പ് തന്നെ, അതിൻ്റെ ബാക്ക് ബോഡി ഇല്ലാത്ത, അങ്ങനെ ഒത്തിരി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വളരെ ചെറിയൊരു മെഷീനാണ് നമ്മുടേത്. അതിൽ തന്നെ കൊണ്ടു നടന്ന്, പിന്നെ അത്യാവശ്യം നമ്മൾ ഓഫീസിലോ, ഇപ്പോൾ ഓഫീസ് ഇത് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാഹനം മാത്രമല്ല ചെറിയ ചെറിയ റൂമുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ ടൈമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ വാഷ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ വാഹനം വാഷ് ചെയ്തതിനോടുകൂടി അവരുടെ വീട്ടിലുള്ള സോഫ അല്ലെങ്കിൽ കാർപ്പറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്കിത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാർ വാഷ് മാത്രമല്ല, പേര് മാത്രമേ ഉള്ളൂ കാർ വാഷ് എന്ന്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇപ്പോൾ കൊറോണ ടൈമാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകൾ നമ്മൾ ഒത്തിരി പുറത്തൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ടോയ്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ അവൾ കളിക്കുന്ന ഭാഗങ്ങൾ, അങ്ങനെ പ്ലേ ഗ്രൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ സ്കൂളിലായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിളിച്ചാലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ ചേട്ടൻ ഈ സംരംഭം തുടങ്ങിയപ്പോൾ നമ്മുടെ കേരളത്തിലായാലും ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്, ഒരു പുതിയ സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ, അതായത് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു, വിളിക്കുമായിരുന്നോ അല്ലെങ്കിൽ അറിയില്ലായിരുന്നോ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച്? കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഏരിയയിലേക്ക് അധികം അങ്ങനെ സ്റ്റീം വാഷിംഗ് എന്നുള്ള ഒരു സംഭവം ഇല്ല. നമ്മുടെ ഒത്തിരി ആൾക്കാരും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ അത്യാവശ്യം അയലക്കുള്ള ചേട്ടന്മാരുടെയൊക്കെ വണ്ടികൾ കഴുകിയിട്ടാണ് ആദ്യം നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിട്ട് നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിയോടി അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കോൾസ് വന്നു. കാരണം ആൾക്കാർ ഈ സമയത്ത് ആൾക്കാർ കൊണ്ടുപോയി വാഷ് ചെയ്യണേക്കാൾ കൂടുതൽ, അതായത് അവരുടെ
മുമ്പിലിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. വീട്ടിൽ ചെന്ന് വാഷ് ചെയ്യാണ്. പിന്നെ അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫാൾട്ട് വന്നു ചേട്ടാ അവിടെ വൃത്തിയായുള്ള അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഏതൊരു പോർഷൻ ചെറുതായിട്ട് വിട്ടുപോയ അല്ലെങ്കിൽ തുടയ്ക്കാൻ മറന്നു പോയാ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചത് അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മറ്റോടത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവരടുത്ത വണ്ടി കയറ്റിയിടും. നമ്മളാ വണ്ടി എടുത്തുകൊണ്ട് വരാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരോട് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇതാവെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്റെ പ്രത്യേകത. ജോബി ചേട്ടാ, ഇപ്പൊ നിങ്ങൾ ഈ കെയർ സ്റ്റീം സർവീസ് തുടങ്ങിയ ശേഷം ഏകദേശം എത്ര വാഹനങ്ങളൊക്കെ ഒരു ദിവസം മാക്സിമം എത്ര എണ്ണൊക്കെ കഴുകിയിട്ടുണ്ട്? മാക്സിമം നമുക്ക് ഒരു 6 വണ്ടി വരെ കഴുകാൻ പറ്റും ഒരു ദിവസം. 6 വണ്ടി അല്ലെങ്കിൽ 5 വണ്ടി. നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒത്തിരി രാവിലെ തന്നെ പോകുന്നില്ല. നമ്മളൊരു 9 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കസ്റ്റമർ വിളിക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിലൊരു ബുക്കിൽ എഴുതി വെക്കും. ഇപ്പം നമുക്ക് ഡെയിലി ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യ ഒരു ദിവസം ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻഡിംഗ് ആണ് വർക്കുകൾ. നമുക്ക് ഒരു ഓർഡർ ഓർഡറുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് അവർ പറയും. ഇപ്പോൾ ചില ദിവസങ്ങൾ 3 ദിവസം 4 ദിവസം ഗ്യാപ്പ് വന്ന ദിവസങ്ങൾ വരെ ഉണ്ട്. കാരണം അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അവരോട് പറയും. അപ്പോൾ അവർ അതിൽ ഓക്കെ ആണെങ്കിൽ ഇത് ചെയ്യും. പിന്നെ എമർജൻസി കേസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അതിനൊരു ചെറിയൊരു സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർക്ക് നൈറ്റ് നമ്മൾ വീട്ടിലിട്ടിട്ട് വാഷ് ചെയ്തിപ്പോൾ അത്യാവശ്യം വല്ല എങ്ങടേലും പോകാൻ യാത്രയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും പുറത്തേക്ക് വിടുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലിട്ട് സർവീസ് ചെയ്ത് അവർക്ക് രാവിലെ കൊടുക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ജോബിൻ ചേട്ടൻ്റെ കൂടെ എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് ചെയ്യാനായിട്ട്? സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്റ്റാഫും കൂടി ഉണ്ട്. നമുക്ക് 2 പേർക്ക് ചെയ്യാം. ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് നമുക്ക് ശരിക്കും 2 നോസിൽ വരുന്നുണ്ട്. ഓക്കെ, 2 നോസിൽ 2 ഓസാണ് ഇതിന് വന്നത് വരും. അപ്പോൾ ഈ 2 നോസിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ലിറ്റർ പെട്രോൾ വേണം, ഒരു ഡീസൽ വേണം നമുക്ക് ഇതൊന്ന് ഒരു വാഹനം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഒരാൾ ചെയ്താലും രണ്ടാൾ ചെയ്താലും നമുക്ക് ഈ സെയിം മെഷീൻ വർക്ക് ചെയ്യുന്നത് ഒരേപോലെ വർക്ക് ചെയ്യും. കാരണം നമ്മൾ ഒരാൾ ചെയ്യണ സമയം രണ്ടാൾ ചെയ്യണ സമയം തമ്മിൽ ഏകദേശം ഈക്വലാണ്. കാരണം ഒരാൾ ചെയ്യുമ്പോൾ ആ സമയം പിന്നെ എടുക്കും മറ്റേ സൈഡും. അപ്പം നമ്മൾ ഇത് 2 ഡോറും ഓപ്പൺ ചെയ്തിട്ടിട്ട് 2 പേരും ഒരേ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വരാണ്. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്ത് പെട്ടെന്ന് തീർത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, ഇനി നിങ്ങളുടെ ചാർജ് ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നതിനൊക്കെ? നമ്മളിപ്പോൾ വാങ്ങുന്നു പറഞ്ഞാൽ 500 ആണ് സ്റ്റാർട്ടിങ് നമുക്ക് ഇതിൽ പോയത്. അതേ ഒരു സെഡാൻ മോഡൽ, ചെറിയ വണ്ടികൾ, അതായത് സ്വിഫ്റ്റ് മോഡലുള്ള അല്ലെങ്കിൽ സെൻ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 500 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഇൻറ്റീരിയൽ എക്സ്റ്റീരിയൽ സ്റ്റീമിങ് വരും, വാക്യൂം വരും, ഡാഷ് ബോർഡ് പോളിഷിങ്, AC സാനിറ്റൈസിങ്, അതേപോലെ ടയർ പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 500 രൂപയ്ക്ക്. അപ്പം നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ വേറെ, നമുക്ക് കസ്റ്റമറാണ്, കസ്റ്റമറെ തൃപ്തിപ്പെടുത്താമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അവരെ തൃപ്തിപ്പെടുത്തിയാലാണ് നമുക്ക് വർക്ക് കൂടുതൽ വരുള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി കൂട്ടി നമ്മൾ കാർപ്പറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ ഒന്ന് തുടച്ച് ഒന്ന് സ്റ്റീമൊക്കെ ചെയ്ത് അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീനിങ് ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ റൂഫ്, അപ്പോൾ റൂഫൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊരു ലാഭകരമായിട്ടുള്ളതല്ല. കാരണം റൂഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് ഷാമ്പു അല്ലെങ്കിൽ സീറ്റ് ഷാമ്പു ഒക്കെ ഉണ്ട് നമുക്ക്. റൂഫിന് നമ്മൾ സ്റ്റീം ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു പകുതി ചെളിഞ്ഞ് പോരും. ഈ തുറന്നിട്ട് ഓടിക്കുന്ന ടീം, ഇപ്പോൾ സാധാരണ അടച്ചിട്ട് ഓടിക്കുന്നതിൽ ഇപ്പോൾ അത്രയ്ക്ക് വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഈ തുറന്നിട്ട് ഓടിക്കുന്ന വണ്ടികൾ നല്ല രീതിയിൽ ചെളിയുണ്ടാവും. അപ്പോൾ ഈ സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ പകുതി ചെളി നമ്മൾ തുടച്ചെടുക്കുമ്പോൾ തന്നെ പകുതി ചെളി അതിലിഞ്ഞ് പോരും. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ റൂഫ് ഒന്ന് ഷാമ്പു ചെയ്യണം. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ പറയും ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, സാർ ഇങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുന്നതോട് പകുതി പോരും, എന്നിട്ട് നോക്കിയിട്ട് ചെയ്തായി എന്ന് പറയും. അപ്പോൾ അവർക്കതൊരു പ്രയോജനകരമാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മളുടെ ബിസിനസ് വളരണമെന്ന് കരുതിയിട്ട് അത് ഷാമ്പു ചെയ്യണമായിട്ട് എന്നാലും പോകും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ല. ഓക്കെ, നമ്മൾ ആദ്യം പറയും ചേട്ടാ ഞങ്ങളൊന്ന് ചെയ്തു നോക്കാം, ചെയ്തു നോക്കിയിട്ട് പോയില്ലെങ്കിൽ മാത്രം നമുക്ക് അത് ചെയ്തായി എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്ത് ഒത്തിരി പേര് പറയാറുണ്ട് ചേട്ടാ ഇനി ചെയ്യേണ്ട ഓക്കെയാണ്. അപ്പൊ ഏകദേശം നല്ല രീതിയിൽ കിട്ടും. അപ്പൊ കാര്യം നമുക്ക് അത് നഷ്ടമാണെങ്കിൽ പോലും നമ്മൾ അത് കണക്കാക്കുന്നില്ല. നമുക്ക് കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷിപ്പിച്ച് കയ്യിലെടുക്ക, സന്തോഷിപ്പിച്ചു. എന്നാലാണ് നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുള്ളൂ, നമുക്ക് പിന്നെ പിന്നെ വർക്കുകൾ വരുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 500 രൂപയിൽ തുടങ്ങി എത്ര രൂപ വരെയാണ് ശരിക്കും? നമുക്ക് ഏകദേശം ഒരു 3000 രൂപയോളം. 3000 രൂപയുടെ പാക്കേജിലൊക്കെ എന്തൊക്കെ ഉണ്ടാവും? നമ്മളിപ്പോൾ 1000 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ റൂം വാഷിംഗ് വരും, അഡീഷണൽ നമുക്ക് വാക്സ് വരും, ബോഡി വാക്സ് വരുന്നുണ്ട്. പിന്നെ 1500 വരുന്ന ഈ 500, 1000+ വരുന്ന സീറ്റ് ഷാമ്പു അല്ലെങ്കിൽ റൂഫ് ഷാമ്പു, ഇതിലേതെങ്കിലും നമ്മൾ ഒരെണ്ണം ചെയ്തു കൊടുക്കും. പിന്നെ 3000 എന്ന് പറയുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ആണ്. ഒരു നമ്മളൊരു ഷോറൂം കണ്ടീഷൻ രീതിയിൽ, അതായത് ചെറിയ ചെറിയ സ്ക്രാച്ചസുകൾ റിമൂവ് ചെയ്യും. നമുക്ക് അറിയാം ഈ വൈറ്റ് വണ്ടികളുടെ ഒക്കെ അടിഭാഗം എന്ന് പറയുന്നത് ഒത്തിരി ടാറ് ഒക്കെ പിടിച്ചിരിക്കുന്ന ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ടാറുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും, ചെറിയ സ്ക്രാച്ചസ് റിമൂവ് ചെയ്യും, വണ്ടീനെ പുതിയതാക്കി എടുക്കും. പിന്നെ ഈ ഒത്തിരി ഇത് കാണുന്ന ഗ്ലാസ്സിന്ന് സ്പോട്ടുകൾ കാണും, വാട്ടർ സ്പോട്ട് കാണും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
ജോബിൻ ചേട്ടാ, ഇപ്പൊ നിരവധി ആൾക്കാർ ഇപ്പൊ അറിയാം, ഇപ്പോ ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊറോണയൊക്കെ ആയി ബന്ധപ്പെട്ട് ജോലി ഉപേക്ഷിച്ചൊക്കെ നാട്ടിലേക്ക് വരാൻ നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ കുറെ പേര് നമ്മുടെ അടുത്തും ചോദിക്കാറുള്ള കാര്യമാണ്, എങ്ങനെയാണ് ഒരു സ്റ്റീം വാഷ് ഒരു സർവീസ് തുടങ്ങാം, അല്ലെങ്കിൽ ആരെ വിളിക്കണം. നമ്മളായാലും പല വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് സർവീസാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു സഹായങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാമോ? നമുക്ക് അവർ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിളിക്കാം. അവർക്ക് വേണ്ടത്ര എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. മെഷീൻ എടുത്ത് അവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് ഡെലിവറി ചെയ്ത് പിന്നെ അവർക്ക് ഇത് ചെയ്യാനുള്ള അതിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് അവർ മെഷീൻ എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്നല്ല. അപ്പോൾ അതേപോലെ തന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അവർക്ക് വേണ്ട ക്ലാസ് അവർ വന്ന് താമസിച്ച് നമ്മൾ അതിനുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇതിൻ്റെ ഇപ്പം മെഷീൻസിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊന്ന് വരാണെങ്കിൽ നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഉറങ്ങുന്നുണ്ട്. ആ ഡിസ്പ്ലേയിൽ എന്ത് കംപ്ലയിൻ്റ് ആയാലും അപ്പോൾ ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. ഇപ്പോൾ വെള്ളം തീർന്നുപോയി, ഇൻ കേസ് വെള്ളം തീർന്നുപോയി അല്ലെങ്കിൽ ഡീസൽ തീർന്നുപോയി അങ്ങനെ അല്ലെങ്കിൽ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് അപ്പോൾ തന്നെ ആ ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ അതിനുള്ള സ്പെയർ പാർട്സ് കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന രീതി കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇൻ അപ്പോൾ അങ്ങനെ ഉള്ളെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ എപ്പോഴും ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് കൊടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ചെറിയ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി തുടക്കത്തിൽ അവർ ചെന്നു, അവരൊരു വാഹനം ചെയ്യാൻ വേണ്ടി പോയി, അപ്പോൾ അവർക്ക് ഒത്തിരി ഡൗട്ട്സുകൾ ഉണ്ടാവും. കാര്യം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡൗട്ട്സുകൾ ഉണ്ടാകുമ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ ഡൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അവർ ഒന്നെങ്കിൽ അതൊന്ന് ഫോൺ വിളിച്ച് നമ്മളോട് ചോദിക്കുക, അതല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അവിടെ ക്ലിയർ ആകും എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വളരെ എളുപ്പമാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതുപോലെ ഒരു കാര്യമോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മെഷീനൊക്കെ എങ്ങനെയാണ്, വാറണ്ടി ഒക്കെ ഉള്ളതാണോ? ആ തീർച്ചയായും കംപ്ലയിന്റ് വരുന്നതാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെള്ളം വെള്ള ടാങ്ക്, ഒരു ഡീസൽ ടാങ്ക്, പിന്നെ ഇതിന് ചൂടാവുന്ന ഒരു ബോയിലർ, വേറെ ഒന്നും ഇതിലില്ല. കാര്യം മെഷീൻ നമ്മൾ ഇങ്ങനെ കാണുന്നതിന് വേറെ ഒരു സംഭവങ്ങളും അതിൽ ഇല്ല, ചില സംഭവങ്ങളും ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരില്ല. നമ്മൾ ഏകദേശം ഒരു 1 ഇയർ നമ്മൾ ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ വന്ന് അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സർവീസ് ചെയ്യാനും തയ്യാറാണ്. ഇതാണ് നമ്മുടെ കെഎസ്എം സർവീസിൻ്റെ വാഹനം. ഇതിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്, ഇപ്പോൾ മെഷീൻസ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ, ഒപ്റ്റിമ സ്റ്റീമർ എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ ഒരു സൈഡ് ഡീസൽ, ഒരു സൈഡ് വാട്ടർ. നമുക്ക് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ അറിയാൻ പറ്റും. വെള്ളം നിറയുന്നത് എന്തോരം വെള്ളമുണ്ട് അല്ലെങ്കിൽ തിരാറായോ, അതേപോലെ ഡീസലിൻ്റെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഇത് 100% എക്കോ ഫ്രണ്ട്ലിയാണ്. ഒരു തരത്തിലുള്ള പൊല്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിൽ വരുന്നില്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നമുക്ക് ഈ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ചൂടടിക്കുമ്പോൾ വണ്ടിയുടെ പെയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ അതിന് പെയിൻറ്റിന് ഡാമേജ് സംഭവിക്കുമോ എന്നൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പോൾ ശരിക്കും നമ്മളൊരു 130 ഡിഗ്രിയിലാണ് അതിൻ്റെ നോസിലിൻ്റെ തുമ്പത്ത് നമുക്ക് അതിൻ്റെ ഹീറ്റ് വരുന്നത്. അപ്പോൾ ആ ഹീറ്റ് നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റീം ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് നമ്മൾ അടിപ്പിക്കില്ല, ജസ്റ്റ് എപ്പോഴും കൈ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പെയിൻറ്റിനോ അല്ലെങ്കിൽ ക്ലോത്തുകൾക്കോ റൂഫുകൾക്കോ ഒരു ഡാമേജ് സംഭവിക്കില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അത് സേവ് വാട്ടർ എന്നൊരു ക്യാപ്ഷനാണ് മെയിനായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പ്രകൃതിയെ നമ്മൾ ഇതിനുള്ള സംരക്ഷിക്കണം. നമുക്കൊരു വണ്ടി വീട്ടിൽ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 120 മുതൽ 150 ലിറ്റർ വെള്ളത്തോളം നമ്മൾ ഒരു കാറിന് വേണ്ടി നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി, ബൈക്കായാലും കാറായാലൊക്കെ നമ്മൾ ഒത്തിരി ജലം നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളത്തോളം നമുക്കിത് മതി. നമ്മളൊരു ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ഇത് സംഭവം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരുവിധ പുകയോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ വരുന്നില്ല. ഈ ഡീസൽ ചെന്ന് സ്റ്റീം വെള്ളത്തെ സ്റ്റീം ചെയ്ത് ആ സ്റ്റീമാണ് നമ്മുടെ വാഹനത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് നീരാവി അടിച്ചൊന്ന് ബോഡിമേക്ക് അടിക്കുമ്പോൾ അതൊന്ന് തുടച്ചെടുക്കാനുള്ള ഒരു ജലാംശം മാത്രമേ വണ്ടിമേക്ക് വരുള്ളൂ. വേറെ കുത്തി വലിച്ച് നിലത്തേക്ക് വീഴുമോ അല്ലെങ്കിൽ ഒഴുകി പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ കെയർ സ്റ്റീം സർവീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധ്വാനിച്ച് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റും ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.